ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ സെക്കൻഡറി ഇംഗ്ലീഷ് പ്രശാന്തി നിലയത്തിലുണ്ട് പ്രശാന്തി കെ എം ജോൺസൺ സൺഡേ സ്കൂളിലെ സെക്രട്ടറി പി എം സോമ്യ സെന്റ് തോമസ് പ്രസ്ഥാനത്തിന്റെ വൈസ് പ്രസിഡന്റ് കുടുംബാല നോർത്ത് വ്യാഴ്ച പ്രാർത്ഥനകൾക്ക് വേണ്ടി വൈസ് പ്രസിഡന്റ് തോന്നല്ലൂർ നോർത്ത് സെന്റേജ് പ്രാർത്ഥനകൾക്ക് വേണ്ടി സെക്രട്ടറി പി ടി കുടുംബ തോന്നല്ലൂർ സൗത്ത് സെന്റ് തോമസ് പ്രാർത്ഥനകൾക്ക് വേണ്ടി സെക്രട്ടറി സൗമ്യ എം ജി ഒ സി എസ് വേണ്ടി സെക്രട്ടറി ജെനി ആളുകൾക്ക് കാണുവാനുള്ള സൗകര്യം ഉണ്ടായി കൊടുക്കണം എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കണം. സൈനേജ് കുറച്ച് റപ്പോർട്ട് വന്നുകഴിഞ്ഞാൽ എല്ലാവർക്കും കാണാൻ സാധ്യമാവും. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ സഹകരിക്കണം. ഇപ്പോൾ ബഹുമാനപ്പെട്ട കുടുംബാംഗങ്ങളും അദ്ദേഹത്തിന്റെ ബഹുമാനം താങ്ങാൻ കഴിയുന്നില്ല.
എങ്കിലും മരണം അവർക്ക് ആ സത്യത്തെ അംഗീകരിച്ചിരിക്കുന്നു. അതേ പക്ഷേ കടന്നു പോകുന്നു, വളരെ സമൃദ്ധിയോടെയാണ് അദ്ദേഹം കടന്നു പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരുപാട് സംഭാവന, ഒട്ടേറെ സംഭാവന അദ്ദേഹം ഈ നാടിനു വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി, സമൂഹത്തിലേക്ക് ചെയ്യപ്പെടുന്നു. അദ്ദേഹത്തിന് കുടുംബാംഗങ്ങൾക്കൊപ്പം ഞാൻ വ്യക്തിപരമായി ഈ നാടിനു വേണ്ടി അദ്ദേഹത്തോടുള്ള ആദരവ് സൂചിപ്പിച്ചുകൊണ്ട് ദുഃഖവും കാശിക്കുകയാണ്.
മനസ്സിനുള്ളിൽ
ഒരുപാട് ആദരവ് തോന്നി ആളാരെ കാത്തുറിയാൻ. പിന്നീട് വളരെ കാലം കഴിഞ്ഞിട്ടാണ് ഇന്ന ആളാണ് ഈ പുസ്തകത്തിന്റെ കമ്പൈലേഷൻ നടത്തിയത് എന്ന് അറിയാൻ കഴിഞ്ഞു. ഇപ്പോഴ് ഞാൻ ആലോചിക്കുമ്പോൾ ആ കുടുംബത്തിലെ എല്ലാവരും ഒരു തരത്തിലെങ്കിലും മറ്റൊരു തരത്തിൽ സഭയെക്കൊണ്ട് ബന്ധപ്പെടുകയും സഭയ്ക്ക് വേണ്ടി മറ്റാർക്കും ചെയ്യാൻ സാധിക്കാത്ത ചില സംഭാവനകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. സംഭാവന വാക്ക് കേൾക്കുമ്പോൾ പണമെന്ന് മാത്രമേ നമ്മൾ കരുതരുതെന്ന് അറിയാം. ആർക്കും ചെയ്യാൻ പറ്റാത്ത കുറേ സംഭാവനകൾ ആ കുടുംബത്തിലുള്ളവരെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ കുടുംബത്തോടൊരു പ്രത്യേക കടപ്പാടും മമതയും മനസ്സിൻ്റെ ഉള്ളിൽ കാത്തുസൂക്ഷിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ മകനെ കുറഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് ഞാൻ അമേരിക്കയെ വെച്ച് പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ സഭയുടെ മാനേജിംഗ് കമ്മിറ്റി മെമ്പറാണ് മിസ്റ്റർ കോരസ്. അദ്ദേഹത്തിൻ്റെ മരുമകൻ ജോൺ സാമുവേലിലെ ബാപ്പു അദ്ദേഹവും സഭയുടെ മാനേജിംഗ് കമ്മിറ്റിയിലുണ്ട്. ഇവയൊക്കെ സഭ ചില പ്രത്യേക ചുമതലകൾ സഭയുടെ തലവൻ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ നന്നായിട്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷത്തോടെ സംതൃപ്തിയോടെ കടപ്പാടോടെ മാത്രമേ എനിക്ക് ഓർക്കാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള ഒരു ഒരു മക്കളുടെ മരുമക്കളുടെ പിതാവ് എന്ന് പറയുമ്പോൾ ആ പിതാവിൻ്റെ ഉൾക്കാഴ്ചയിൽ സഭയ്ക്ക് നൽകിയിട്ടുള്ള സംഭാവനകളെ ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ അർത്ഥപൂർണമായി ജീവിതം നയിച്ച് മറ്റാർക്കും നൽകാൻ കഴിയാത്ത പല സംഭാവനകൾ നൽകിക്കൊണ്ട് ഈ പിതാവ് നമ്മളോട് വിട പറയുന്നു. അതിൽ കുടുംബാംഗങ്ങൾക്കും കൊച്ചുമക്കൾക്കും പേരമക്കൾക്കും ഏറെ ദുഃഖമുണ്ടാകുമ്പോൾ ഒരു സംതൃപ്തിക്ക് പ്രത്യാശയുള്ളൊരു സംതൃപ്തിക്ക് ഇടമുണ്ടെന്നാണ് എൻ്റെ വിചാരം. സാധാരണ നമ്മുടെ ആരാധനകളൊക്കെ വേദപുസ്തകാനുഷ്ഠിതമാണോ എന്ന് സംശയിക്കുന്ന ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഈ സഭയ്ക്കകത്തുണ്ട്. വേദപുസ്തകാധിഷ്ഠിതമാണ് എന്ന് ബോധ്യമുള്ളത് വേദശാസ്ത്രം പഠിച്ചിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ ഒരു കുറഞ്ഞ ശതമാനം വിശ്വാസികൾക്ക് മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നാണ് എൻ്റെ നിരീക്ഷണം. ശരിയാകണമെന്നില്ല. പക്ഷേ സാധാരണക്കാർക്ക് ഇതൊക്കെ വായിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും പാടുമ്പോഴും ഇത് എവിടെ നിന്ന് വന്നു എങ്ങനെയാണ് ഇവിടെ ഇതിൻ്റെ അർത്ഥവൃത്തി ഉണ്ടാകുന്നത് എന്ന് ഒരു അന്മായ സഹോദരൻ ചിന്തിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും അതിനുവേണ്ടി പണം ചെലവഴിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമായിട്ട് കാണാൻ വൃത്തിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ പിതാവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചും സഭയിലുള്ള സ്ഥാനത്തെക്കുറിച്ചും നമുക്ക് എന്നും ഒരു ഓർമ്മയുണ്ട്. ഇപ്പോഴും ലോകത്തിൻ്റെ മറ്റ് ഇടങ്ങളിലുള്ള ദേവാലയങ്ങളിൽ ചെല്ലുമ്പോൾ ഇതാരാണ് കമ്പൈൽ ചെയ്ത് എന്ന് അത് വായിക്കുന്നവർക്ക് അറിയാൻ പാടില്ല. പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക് അത് ഇംഗ്ലീഷ് അമേരിക്കയിലായാലും യൂറോപ്പിലായാലും നോർത്ത് ഇന്ത്യയിലൊക്കെ ചെല്ലുമ്പോൾ പലരുടെയും കൈകളിൽ പുസ്തകം കാണുന്നു. അത് വാങ്ങണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരും ഒരു കൽപ്പനയൊന്നും പുറപ്പെടുവിച്ചിട്ടുള്ളതല്ല. അത് പുറപ്പെടുവിച്ചിട്ട് ഇല്ലെങ്കിൽ പോലും ആയിരക്കണക്കിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ കൈകളിൽ അത് ഉണ്ട്. അത് എന്തുകൊണ്ടങ്ങനെ ഉണ്ട് ഉണ്ടായി എന്ന് ചോദിച്ചാൽ അത് നിവർത്തി നോക്കിയപ്പോൾ പ്രയോജനമുള്ളത് എന്ന് സാധാരണക്കാരൻ കണ്ടു. കണ്ടതുകൊണ്ട് ആരും പറയാതെ വാങ്ങി അത് ഉപയോഗിച്ചു. അങ്ങനെ ആരാധനയ്ക്ക് ഒരു പുതിയ അർത്ഥവും ഒരു പുതിയ മുഖവും ഉണ്ടാക്കാൻ തക്കവണ്ണം സ്വമേധയാ ഈ പിതാവ് ശ്രദ്ധിച്ചു ശ്രമിച്ചു എന്നുള്ളത് ഒരു നിസ്സാര കാര്യമായിട്ട് നമുക്ക് കല്ലിക്കൂടാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ മക്കളും കൊച്ചുമക്കളൊക്കെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട്. അവരൊക്കെ സഭയോട് ബന്ധപ്പെട്ടും സഭയുടെ പല പ്രവർത്തനങ്ങളിലും കൂടുതൽ പിന്നെ ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കഴിയുന്നു എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അങ്ങനെ ഒരു കുടുംബവും ആ കുടുംബത്തിൻ്റെ മക്കളും കൊച്ചുമക്കളും ആയിത്തീരണമെങ്കിൽ അതിലേറ്റവും പ്രചോദനം നൽകുന്നത് അവിടുത്തെ പിതാവ് മാതാവും കുടുംബത്തിൻ്റെ നായകന്മാരായ പിതാവും മാതാവും എങ്ങനെയാണോ തൻ്റെ മക്കളെ വളർത്തി വലുതാക്കുന്നത് ആ അതിൻ്റെ റിസൾട്ട് അതിൻ്റെ അനന്തരഫലം ആ മക്കളിലും ഏറെക്കുറെയൊക്കെ ഉണ്ടാകും. മറിച്ചും ഉണ്ടാകാം. പക്ഷേ അതുകൊണ്ട്
ഏറെ സന്തോഷമുണ്ട്. ഈ സമയത്ത് അത് സ്മരിക്കാൻ ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സന്തോഷത്തോടെയാണ് അത് സ്മരിക്കുന്നത്. ആർത്ഥത്തിന് പിന്നെ മരണം എന്ന് പറയുന്നത് ജനിച്ച ആൾക്ക് മരണമുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഒരിക്കലും വിട്ടു നിൽക്കാനായിട്ട് സാധിക്കുകയില്ല. ഒരു കാര്യം മാത്രം ഞാൻ ഓർമ്മിക്കട്ടെ, മരണത്തെ കുറിച്ച് നമുക്ക് ഒരു ആദിയുണ്ട്. പല കടലിലും ഉണ്ടാകുന്നതല്ല, നമ്മളത് നേരിടുമ്പോൾ ഒരു വല്ലാത്ത ആദിയുണ്ട്. ഇല്ല ഇല്ല എന്നൊക്കെ നമ്മൾ പറയും, അത് പതിവാക്കാണ്. ജീവിതം മടുത്തു എന്ന് പറയാത്തത് ആരും ഈ സദസ്സിൽ കാണുകയില്ല എന്നായിരിക്കും. എപ്പോഴെങ്കിലും സംസാരിക്കും ഓ മതി. ഈ മതി എന്ന് നൈമിഷികമായിട്ട് പറഞ്ഞാലും ഇത് മുഖാമുഖം കാണുമ്പോൾ ഉണ്ടാകുന്ന ആദ്യം എന്ന് പറയുന്ന നിസ്സാരമായിരിക്കുകയില്ല എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. എന്നാൽ മരണാനന്തര ജീവിതത്തെ കുറിച്ച് ഇത്രയും വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ലോകത്തിന്റെ മുമ്പാകെ അവതരിപ്പിച്ചിട്ടുള്ളതും സ്വന്തം ജീവിതത്തിലെ അത് കാണിച്ചു കൊടുത്തിട്ടുള്ള യേശുക്രിസ്തു മാത്രമാണ്. അനേക മതങ്ങളുണ്ട് ലോകത്തിൽ, ആ മതങ്ങളിലെ മതസ്ഥാപകന്മാർ പലതും എഴുതിവെച്ചിട്ടുണ്ട്, മരണത്തെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്, മരണാനന്തര ജീവിതത്തെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. സ്വന്തം ജീവിതത്തിൽ അത് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളവരെ, ഡിമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുള്ളവരെ യേശുക്രിസ്തു ഒഴിച്ച് വേറെ ആരും ഇതുവരെ പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടില്ല, ഉണ്ടാകുകയില്ല. അതുകൊണ്ട് മരണാനന്തര ജീവിതത്തിന്റെ ഒരു കോൺക്രീറ്റ് പിക്ചർ, അതിന്റെ ഒരു അതൊരു റിയാലിറ്റിയാണുള്ള കാഴ്ചപ്പാട് യേശു ക്രിസ്തുവിന്റെ പുരുഷാരോപണവും അത് കഴിഞ്ഞ ഉയർത്തെഴുന്നേൽപ്പും തുടർന്നുള്ള 10-40 ദിവസത്തിലുള്ള അപ്പാരിഷൻസും അറിയാം പ്രത്യക്ഷപ്പെടലും മുഖാന്തരമായിട്ട് മരണാനന്തര ജീവിതത്തിന്റെ എസൻസ് സത്ത ഇന്നതാണ് എന്ന് ഏവർക്കും ബോധ്യമാകത്തക്കവണ്ണം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എങ്കിൽ യേശു ക്രിസ്തുവിനോട് ഒട്ടിച്ച് ചേർക്കപ്പെട്ട യേശു ക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് മരണത്തെ കുറിച്ച് ഒരു കാലത്തും ഭയപ്പെടേണ്ടതില്ല. കാരണം ക്രിസ്തുവിനോട് ഒട്ടിച്ച് ചേർക്കപ്പെടുമ്പോൾ ക്രിസ്തുവിന് ലഭിച്ച എല്ലാ അവകാശങ്ങളും ക്രിസ്തു സ്വീകരിച്ച എല്ലാ പദവികളും ഈ ഒട്ടിച്ച് ചേർക്കപ്പെട്ട ആ ശാഖയ്ക്ക് അഥവാ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കാൻ തക്കവണ്ണമുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് ഏറെ കാലം ഇവിടെ ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ടാകാം. അതുപോലെ തന്നെ അപ്സ് ആൻഡ് ഡൗൺസ് വരുമ്പോൾ, പ്രത്യേകിച്ച് ഡൗൺസ് വരുന്ന സമയത്ത് നമുക്ക് ജീവിതം അടുത്തു എന്ന് പറഞ്ഞേക്കാം. പക്ഷെ ഇതോ എന്തൊക്കെ ആയിരുന്നാലും ഈ മരണത്തിന് അപ്പുറത്തുള്ള ജീവിതത്തിന്റെ റിയാലിറ്റി, അതിന്റെ യാഥാർത്ഥ്യത, അതിന്റെ ഒരു ഒരു ശരിയായ സാരാംശം, അത് അത് വളരെയധികം വ്യക്തതയുള്ളതാണ്. അത് ഈ പിതാമഹ സന്നിധിയിലേക്ക് യാത്രയാകുന്നു. നമുക്ക് സമാധാനത്തോടെ പ്രത്യാശയോടെ യാത്രയാക്കുകയാണ് അവശേഷിച്ചിട്ടുള്ള കർത്തവ്യം എന്നാണ് എൻ്റെ എൻ്റെ വിചാരം. രണ്ട് പ്രധാനപ്പെട്ട ചുമതലകൾ നമുക്കുണ്ട്. ഒന്ന്, ഈ പ്രിയപ്പെട്ട പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള കടപ്പാട് നമുക്കുണ്ട്. കാരണം ഈ മരണാനന്തര ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവരാരും ഇല്ലാതെയാകുന്നില്ല. അവരൊരു സട്ടിൽ ബോഡിയായിട്ട് അസ്തിത്വമുള്ളവരായിട്ട് പിന്നെയും നിലനിൽക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ഏവർക്കും പ്രത്യക്ഷപ്പെട്ട് തനിക്ക് തന്റേതായ ഒരു അസ്തിത്വവും ഒരു ശരീരവും, ശരീരരഹിത ശരീരം എന്ന തലത്തിലെ ഉണ്ടായിട്ടുള്ളതുകൊണ്ട് ഈ പ്രിയപ്പെട്ട പിതാവ് ഇനിയും ജീവിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ചുമതല നമുക്കുണ്ട്. രണ്ടാമതായിട്ട് ഇദ്ദേഹം നമുക്ക് നൽകിയിട്ടുള്ള കുറെ മാതൃകാപരമായ നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങളുണ്ട്. അതും നമുക്ക് പരമാവധി പാലിക്കുവാൻ പിന്തലമുറയ്ക്ക് മക്കൾക്ക് എല്ലാം ഉത്തരവാദിത്വമുണ്ട്. അത് ലോകത്തിന്റെ നന്മയ്ക്ക് അത് ഉപയോഗപ്പെടുകയും ചെയ്യും. പിന്നെ മൂന്നാമതായിട്ടുള്ളത് വളരെ ലഘുവാണ് എങ്കിൽ പോലും ഈ പിതാവിന് വേർപാട് മൂലം വിഷമിക്കുകയും നൊമ്പരപ്പെടുകയും ചെയ്യുന്ന ഏതാനും മനസ്സുകൾ കാണും, ഏതാനും വ്യക്തിത്വങ്ങൾ കാണും, ആളത്വങ്ങൾ കാണും. അവരെ ഈ കാര്യത്തിന് സമാധാനപൂർവ്വം ഇത് ഉൾക്കൊണ്ട് പ്രത്യാശയോടെ സംതൃപ്തിയോടെ പിതാവിനെ യാത്രയാക്കുവാൻ തക്കണം, അവരെ സജ്ജരാക്കുക എന്നുള്ള ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത് വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപ വീട്ടിൽ പോകണമെന്ന് പറയാനുള്ള കാരണം, അവിടെ മനസ്സുകൊണ്ട് നൊമ്പരപ്പെടുന്നവരെ ആശ്വസിപ്പിക്കുവാനുള്ള നമ്മുടെ ഉത്തരവാദിത്വം നമ്മെ ഓർപ്പിക്കുകയാണ്. ഞാൻ വാക്കുകൾ ചോദിക്കട്ടെ. ഈ പ്രിയപ്പെട്ട പിതാവിന്റെ സ്വർഗസന്നിധിയിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം ലഭിക്കാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മലകര സഭയുടെയും വ്യക്തിപരമായ എന്റെയും മറ്റേ എല്ലാവരുടെയും അനുശോചനം ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകളോട് ശ്രമിക്കുന്നു.
Thank you.
It's a big responsibility we have to keep it up. ഞങ്ങളുടെ വിളിപ്പിൽ വലിയൊരു പേരാണ് വന്നിട്ട് പോകുന്നത്. ആ പേര് സൂക്ഷിക്കേണ്ട വലിയ ആരോഗ്യ ഉത്തരവാദിത്വമാണ് ഞങ്ങളുടെ കയ്യിൽ ഉള്ളത് എന്ന് എന്റെ മകൻ പറയുമായിരുന്നു. അതുതന്നെയാണ് എനിക്ക് വീണ്ടും ഓർക്കാറുള്ളത്. അപ്പൊ കണ്ടുവന്നപ്പോ ആദ്യത്തെ അല്പം തന്നെ പ്രകാശിച്ചുകൊണ്ട് ഈ ജീവിതത്തോടെ കണ്ടുപോകാനുള്ള ആഗ്രഹം മാത്രമേ ഞങ്ങൾക്ക് മുമ്പിൽ വരൂ. ഇവിടെ ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയ പശുധാരോടുള്ള സ്നേഹം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. സുഖമില്ലാത്ത ആശുപത്രിയിൽ കിടന്നപ്പോൾ ആദ്യമായിട്ട് പശുഭാവാന ഐ സി യുവിൽ വന്ന് പപ്പായെ കാണാനായിട്ട് ശ്രമിക്കുകയും അതിനുശേഷം ഓരോ ദിവസവും പപ്പായുടെ ലോകത്തിനെത്തി മനുഷ്യ ജോലിയെ പശുധാരോടുള്ള നന്ദിയും കിടപ്പാടും നടക്കാനായിട്ട് സാധിക്കുക. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നതിന്റെ നേതൃത്വം നൽകിയ അഭിനന്ദനായ തിരുവേണി ഏരിയസ് തിരുവേണി സഹാബി തിരുവേണി ഇവരോട് വളരെയധികം നന്ദിയുള്ള ഈ ഉച്ചയ്ക്ക് ഇവിടെ വന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് എന്നാൽ അധികം പല മറ്റു പല കഥാപാത്രന്മാരും ആദ്യത്തിലെത്തി ഞങ്ങളെ ആശ്വസിപ്പിച്ചിരുന്നു. സംസാരിക്കും.
ഇപ്പോഴും സംസാരിക്കും. ഞാൻ വീട്ടിൽ തുടക്കുകയും ഇടയ്ക്ക് ഇളമ്പാ ചെന്നാൽ പോകാൻ സംസാരിക്കുന്നു. അപ്പം വളരെയധികം സന്തോഷമുള്ള ഒരു വ്യക്തിയായിരുന്നു. ആ ഒരു ആഗ്രഹത്തെ പ്രവർത്തിച്ചത് പോലെ ഇളമ്പാട് ഇളമ്പാസിന് സാധിച്ചു എന്നുള്ളത് ഒരിക്കലും മറക്കാനായിട്ട് മറക്കാൻ കഴിയാത്ത കാര്യമാണ്. അതുപോലെ തന്നെ അപ്പ ഓരോ പ്രാവശ്യം വീടുകൾ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ഞങ്ങൾ നാല് മക്കളുണ്ടെങ്കിൽ ഞങ്ങളെ ദേശത്താണെന്ന് അറിയാം. രാത്രിയുടെ യാമങ്ങളിലൊക്കെ കടന്നു പോകുന്നത് ബുദ്ധിമുട്ടുണ്ടാകുന്ന സന്ദർഭങ്ങളൊക്കെ ഒരു കൈത്താനായിട്ട് കൂടത്തുറപ്പ് പോലെ കൊണ്ടുവരുന്ന സജി എന്ന് പറയുന്ന ഒരു വ്യക്തി ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. അദ്ദേഹത്തെ ഈ അവസരത്തിൽ പദ്ധതിക്ക് വേണ്ടി ഞാൻ സ്മരിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും സജിയും അരമ്പാസിനും ഒരിക്കലും മാറ്റമില്ല. ഈ ശിശുക്കളിലേക്ക് കടന്നു വന്ന ഇവിടുത്തെ എം എൽ എ ശ്രീ ചിജൻ ഗോകുമാർ അദ്ദേഹം ആശുപത്രിയിൽ വന്നിരുന്നു. വളരെയധികം നല്ല ഒരു പൊതുജന സേവനമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞ ശ്രീ ചിജൻ ഗോകുമാർ, അതുപോലെ തന്നെ നഗരസഭാ സെക്രട്ടറി ഡോക്ടർ ജോ ജോസഫ് ഇവരൊക്കെയും പലപ്പോഴും ഡൽഹിയിൽ പറയുകയും നേരിട്ട് വന്ന് കാണുകയും ഒക്കെ ചെയ്തിരുന്നു. അമേരിക്കയിൽ നിന്ന് വന്ന ഈ ഗാന്ധിക്ക് വന്ന പല മാന്യ സുഹൃത്തുക്കളും ഇവിടെ വന്നിരുന്ന ഞങ്ങളുടെ ഭാഗത്തേക്ക് പോയി പരിശോധനകൾ അറിയിക്കുകയും ഇവരോടൊക്കെ ഇവരോടുള്ള നന്ദി ഇടപാടുകളിക്കുന്നു. ഒരു വ്യക്തിയെ പറ്റി പറയാനായിട്ട് സാധിക്കില്ല, കാരണം ഞാൻ അവസാനത്തേക്ക് വിളിച്ചിരിക്കുകയായിരുന്നു. ഇവിടെ പപ്പായുടെ പേര് പറയുമ്പോഴൊക്കെ എല്ലാവരും ഓർക്കുന്നത് ലിവിങ് സാക്രിഫൈസ് അല്ലെങ്കിൽ ജീവനുള്ള എന്ന പുസ്തകത്തെ പറ്റി അതിന്റെ വീശിയുമുണ്ട്. അപ്പ ഇതിന് മുമ്പ് പഞ്ചായത്തിൽ രാജെന്ന് പറഞ്ഞ പുസ്തകം ഗൈഡായിട്ട് ഗവൺമെന്റ് പുസ്തകം 40 വർഷത്തിന് മുമ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. സോളർ ബുക്കാണ്. അതിനുശേഷം റിട്ടയർമെന്റ് ചെയ്ത ശേഷം ആധ്യാത്മികമായി കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുകയും ഈ ഇവിടെ പരിശുദ്ധ കാലക്രമമാണെങ്കിൽ പറഞ്ഞതുപോലെ വിശുദ്ധ ആരാധന മനുഷ്യരേക്ക് എത്തിച്ചു കൊണ്ടുപോകാൻ ദൈവം നിയോഗിച്ച ഒരു വ്യക്തി എന്നുള്ളത് പപ്പായ ഉപയോഗിക്കുകയായിരുന്നു. അതിനെ പപ്പായിക്ക് ഏറ്റവും കയ്യും കൈതാനമായിരുന്ന ഒരു വ്യക്തിയുണ്ട്, ദുരിതമല്ല. അദ്ദേഹത്തോട് ഈ കുടുംബത്തിന് വളരെയധികം നടപ്പാടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് പപ്പായിക്ക് സംസാരിക്കാൻ അവസരം ആദ്യമായിട്ട് പപ്പ ഒരു കടപ്പാട് പറയാനോടായിരിക്കും എന്ന് ഞാൻ ഓർക്കുകയാണ്. ഇവരോടുള്ള നിസ്സിമാണ് കടപ്പാട്. അതുപോലെ തന്നെ പപ്പാടുള്ള കൃഷ്ണി ഹോസ്പിറ്റലിൽ അവിടെ
അന്യോന്യം ധൈര്യപ്പെടുത്തുവേൻ
മരിച്ചവരുടെ സംസ്കാരത്തിൽ നീതീകരണം പ്രാപിക്കുവി. മരിച്ചവരിൽ നിന്ന് കരുണ പിൻവലിക്കരുത്. വിരുന്ന് ഭവനത്തിൽ പോകുന്നതിനേക്കാൾ ശ്രേഷ്ഠം വിലാപ ഭവനത്തിൽ പോകുന്നതാകുന്നു എന്നുള്ള കൽപ്പന പ്രകാരം പരിശുദ്ധ സഭയുടെ മക്കൾ എന്ന നിലയിൽ ഇപ്പോൾ നിങ്ങൾ വന്ന് ആ ദൈവികമായ തിരുവെടുത്ത് പൂർത്തീകരിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളുടെ സഹായത്തിന് വന്ന് നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകട്ടെ. കർത്താവ് തന്റെ മഹാകരുണയാൽ നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കുകയും തെറ്റുകളെ ക്ഷമിക്കുകയും ചെയ്യട്ടെ. ഉത്തമമായ ഹൃദയത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ നിങ്ങൾ വിളിക്കുന്ന ഏത് സമയത്തും കർത്താവായ യേശുമിശിഹ നിങ്ങൾക്ക് ഉത്തരമരളും. ഐശ്വര്യപൂർണമായ തന്റെ ശ്രീഭണ്ഡാരത്തിൽ നിന്ന് കർത്താവ് നിങ്ങളുടെ യാചനകൾക്ക് മറുപടി അയച്ചു തരികയും ചെയ്യും. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകാരംഭത്തിന് മുമ്പ് തന്നെ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യം എന്ന് അനുഭവിച്ചു കൊള്ളുവീരെന്ന് അരുളി ചെയ്യുന്ന സന്തോഷപ്രദമായ ശബ്ദം കേൾക്കുവാൻ നിങ്ങൾക്ക് സംഗതിയാക്കട്ടെ. നിങ്ങളുടെയും നിങ്ങളുടെ പരേതരുടെയും അന്വേഷണത്തിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ മഷിഹായുടെ ദാസിന്റെയും പാപങ്ങൾ കർത്താവ് പരിഹരിക്കട്ടെ. കർത്താവ് ഇവനെ തന്റെ വലത്തുഭാഗത്ത് വിളിച്ചു നിർത്തുമാറാകട്ടെ. ആദ്യ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് അവന്റെ കൂടാരം കർത്താവ് സ്ഥാപിച്ച അതേ സ്ഥാനത്ത് തന്നെ ഇവന്റെ വാസവും ആനന്ദവും ആയിത്തീരുമാറാകട്ടെ. ദൈവമാതാവായ മർത്തമറിയാം അമ്മയുടെയും ഇന്ത്യയുടെ അപ്പോസ്തലനായ മാർത്തോമാ സ്നേഹായുടെയും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസിന്റെയും മാർ ദിവനാസിയോസിന്റെയും സകല പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനയാൽ സ്വർഗീയ സഭയിലും ഈ ഭൗമിക സഭയിലും ഇവയെല്ലാം സാധിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം തന്റെ ശരണത്തിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന തന്റെ ദാസനും ആരാധകനുമായ ഇവനെ കൃപയോടെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ ഈ കൂട്ടത്തിന്മേൽ ദൈവത്തിന്റെ കരുണ എന്നും എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങൾ എല്ലാവരും അനുഗ്രഹീതരാകുന്നു. ഈ സംസ്കാരത്തെ ഞങ്ങളോടുകൂടെ വന്ന് സംബന്ധിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവം തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. നിങ്ങളെയും വിശ്വാസികളാൽ നിങ്ങളുടെ പരേതിനെയും ദൈവം തമ്പുരാൻ പുണ്യപ്പെടുത്തണേ. പിതാവും പുത്രനും പരിശുദ്ധദ്രോഹായുമായുള്ളവേ, ബലഹീനങ്ങളും കുറവുള്ളവയുമായ ഞങ്ങളുടെ നമസ്കാരങ്ങളും ഞങ്ങളുടെ ശുശ്രൂഷകളും ഉന്നതമായ നിരസിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി ഭവിക്കുമാറാകണമേ. അതായത് ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. നമ്മുടെ ലഘുഭക്ഷണ ക്രമീകരിച്ച് സ്വീകരിക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു.